Hello friends, welcome to Welder Designing Arts in the Maturi Pudhi video. We have a patent in the We have a patent in the We have a stone model. Skip here, Mutta Tanaga, video sister beta, like a support ega. From Kangaran in your work, Shayana in the Baki, video. First, we have a base painted. We have a black shade. We have a black shade. Filler design चाहिए था उन्हें इन्हें अर्थात में चाहिए हम बोलना था इधर ना तो डबल साइड टेप हो चुका है कालिंज थिकनेस वाला डबल साइड मास्किंग टेप शॉप ला अवेलेबल है ना हमने आदु बेच चुका है ना ये डिजाइन से नहीं सेपरेशन वाली था ना
അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോൺ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്യൂറോടെക്സിൻ്റെ ഷിമ്മർ എന്നുള്ള, അതായത് നല്ല ഗ്ലിറ്ററിങ് ടൈപ്പ്, നല്ല തിളക്കത്തോടുകൂടി വരുന്ന ഒരു സ്റ്റോണാണ്. അപ്പോൾ നമുക്ക 30 കിലോ ആയിട്ടാണ് വരുന്നത്. 30 കിലോത്തിൻ്റെ ഒപ്പം ഈ പാക്കറ്റിൽ കാണാൻ പോലെ ഒരു CMC പൗഡറാണ്. ഇതിൻ്റെ CMC പൗഡറുണ്ട്. സ്റ്റോൺ അടുത്തോട്ട് നിങ്ങൾ കാണിച്ചു തരാം. നല്ല ഗ്ലിറ്ററിങ് ടൈപ്പാണ് സ്റ്റോൺ, നല്ല തിളക്കമുണ്ടാവും, നല്ലൊരു ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ സ്റ്റോൺ വേറൊരു ബക്കറ്റിലോട്ട് മാറ്റുകയാണ്. നമുക്ക് എന്തോരം ഏരിയ ഉണ്ടോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്യുക. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇടുമ്പോൾ മെറ്റീരിയൽസ് ഇടുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ എവിടെ നിന്നാണോ അവിടെ നിന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കാനുള്ള ഏരിയ അനുസരിച്ച് തന്നെ മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് CMC പൗഡർ ആടെയാണ്. CMC പൗഡർ ഒരു പാക്കറ്റിലാണ് വരുന്നത്. നമ്മൾ സ്റ്റോണിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ, ഡ്രില്ല് ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് മിക്സ് എടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഹാർഡ്നർ ഒഴിച്ച് ഇത് ടേസ്റ്റ് ഫോമിൽ എത്തിക്കണേ. ഇതേപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക, ഡ്രില്ല് ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ CMC പൗഡർ എല്ലാം എടുത്തോട്ടും കറക്റ്റായിട്ട് എത്തിക്കുക. ചെയ്യാൻ പോണത് ഹാർഡ്നറാണ്, പോളിമറാണ്. നമ്മുടെ സ്റ്റോൺ മിക്സ് ചെയ്യണത് ഈ പോളിമർ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഏകദേശം നമുക്ക് വരുന്നത് 5 ലിറ്റർ ആയിട്ടാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ലിറ്റർ പോളിമർ നമ്മളൊരു ബക്കറ്റിലോട്ട് ഒഴിക്കുക. അതോടൊപ്പം തന്നെ 5 ലിറ്റർ കൂടെ വാട്ടർ കൂടെ ആഡ് ചെയ്ത് അതൊരു 10 ലിറ്റർ ആയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഡൈലൂട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷമാണ് നമ്മളിത് ഒഴിച്ച് സ്റ്റോൺ മിക്സ് ചെയ്യണേ. ആദ്യം ഇതിനകത്തോട്ട് പോളിമറാണ് ഒഴിച്ചത്, 5 ലിറ്റർ പോളിമർ ഒഴിച്ചു. ഇനി നമ്മൾ 5 ലിറ്റർ വാട്ടറും കൂടെ ഒഴിച്ച് അതൊരു 10 ലിറ്റർ ആയിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോണിലോട്ട് CMC പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിലോട്ട് ഹാർഡ്നർ ഒഴിക്കാൻ പോവാണ്. ഇത് ഡൈലൂട്ട് ചെയ്ത് വെച്ചാണ് ഹാർഡ്നറാണ്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ വേണം മിക്സ് ചെയ്യണേ. അപ്പോൾ ആവശ്യത്തിന് ഒഴിക്കുക, മൊത്തത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്യണമൊക്കെ നല്ലത്. കൈകൊണ്ട് തന്നെ ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്തൊരു പേസ്റ്റ് ഫോം എത്തിക്കുക. കൈകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഡ്രില്ല് ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ നിന്നിട്ട് മിക്സ് എടുക്കുക. നല്ലൊരു പേസ്റ്റ് ഫോം ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യല്ല, ഒരു 1 അവർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതേപോലെ നല്ലൊരു പേസ്റ്റ് ഫോം ആയിട്ട് വരും. ഇപ്പം നമ്മൾ ഏകദേശം ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞു, ബേസ് അടിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ സ്റ്റോൺ അപ്ലൈ ചെയ്യുകയാണ്. സ്റ്റോൺ ഡ്യൂറോടെക്സിൻ്റെ നമ്മൾ എടുത്തേക്കണ ഗ്രാനുവൽസ് എന്നുള്ള മോഡലിൽ ഷിമ്മറിന്ന് വരുന്ന ഒരു മോഡൽ സ്റ്റോൺ എടുത്തേക്കണേ. അത് നല്ല ഗ്ലൈസിങ്ങോട് കൂടി വരുന്ന ഷിമ്മർ എന്നുള്ളൊരു മോഡൽ സ്റ്റോണാണ് നമ്മളിന്നിവിടെ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയാനായിട്ട് സ്റ്റീലിൻ്റെ ട്രൗലാണ്. സ്റ്റീലിൻ്റെ ട്രൗലിനൊപ്പം ഇത് നോർമൽ പുട്ടി ബ്ലേഡാണ്. പക്ഷേ പുട്ടി ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇടയ്ക്ക് ഇതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ത്രസ്റ്റ് കയറി വരാൻ ചാൻസ് ഉണ്ട്. അതായത് തുരുമ്പ് കയറി വരുന്നിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളത് ശ്രദ്ധിക്കുക. നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം എന്ന് ബാക്കി വീഡിയോയിലൂടെ കാണാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മെറ്റീരിയൽസ് ഫില്ല് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി. ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് ഇപ്പോഴേ ടച്ച് ചെയ്യാൻ നിൽക്കരുത്.
ഇതൊരു ഹാർട്ട്നറിന്റെ കളറാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. ഈ വൈറ്റ് ഷെയ്ഡ് പോയ ഹാർട്ട്നറിന്റെ പച്ചയാണ്. ഇതിന്റെ ശരിക്കുള്ള ഒറിജിനൽ കളറൊക്കെ വരുന്നത് ഈ ഹാർട്ട്നറിന് വലിഞ്ഞ കഴിഞ്ഞാണ്. മെറ്റീരിയൽസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ടൂള് സ്റ്റീലിൻ്റെ ട്രൗല് പിന്നെ നോർമൽ പുട്ടി ബ്ലേഡാണ്. അപ്പോൾ നോർമൽ പുട്ടി ബ്ലേഡ് നമ്മൾ ആദ്യമേ പറഞ്ഞു, അത് കാണിച്ചു തരാം. ഇതേപോലെ റെസ്റ്റ് പിടിക്കും. അതായത് ഇതിൻ്റെ അകത്ത് കെമിക്കലായിട്ട് നമ്മൾ മിക്സ് ചെയ്യണതുകൊണ്ട് തന്നെ, ഹാർഡ്നറിൻ്റെ ഒക്കെ ഒരു കെമിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ, ഇത് സ്റ്റീലും അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലോട്ട് റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത്, ഈ ടൂള യൂസ് ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കിട്ടും. സ്റ്റീലിൻ്റെ ടൂൾ കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണം, പേടിയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം മെറ്റീരിയൽസ് ഇട്ട ഏരിയാസ് നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമ്മളിത് ഫിനിഷ് ചെയ്യാൻ പോവാണ്.
നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന സ്റ്റോണിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ ഷൈൻ അപ്ലൈ ആണ്. ഷൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ കോട്ട്, ഒരു പോളിഷ് കോട്ട് കൊടുക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഡ്യൂറോടെക്സിൻ്റെ ഷൈൻ എന്നുള്ള ഒരു മെറ്റീരിയലാണ്. ഓയിൽ ബേസ് ക്ലിയർ ആണിത്. ഇത് നമ്മൾ എൻ സി ടിന്നർ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് എൻ സി ടിന്നർ ആണ് ഒഴിക്കുന്നത്. എൻ സി ടിന്നർ 58 നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. 1:1 റേഷ്യോയിലാണ് നമ്മളിത് മിക്സ് ചെയ്യണത്. ഇപ്പം നമ്മൾ 1/2 ലിറ്റർ ഷൈൻ എടുത്തപ്പോഴേക്കും 1/2 ലിറ്റർ ടിന്നർ ഒഴിച്ചാണ് മിക്സ് ചെയ്യണത്. നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു ആർച്ചാണ് ഡിസൈൻ ചെയ്തത്. നമ്മൾ ഉപയോഗിച്ചത് ഷിമ്മറിനുള്ള നല്ല തിളക്കമുള്ള സ്റ്റോണും അതേപോലെ ഗ്രാനൈറ്റ് ഫീൽ കിട്ടുന്ന ഫ്ലേക്സ് എന്നുള്ള സ്റ്റോണുമാണ്. നമുക്ക് അടുത്തോട്ട് കാണുമ്പോൾ അറിയാം നല്ല ഗ്ലിറ്ററിങ് ടൈപ്പാണ് നമ്മുടെ വർക്ക് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. നല്ല തിളക്കത്തോടു കൂടിയാണ് നമ്മുടെ വർക്ക് കിട്ടിയേക്കണേ. നിങ്ങൾക്ക് അടുത്തോട്ട് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.